പുതുപ്പള്ളിയുടെ ആകാശത്തിന് വിശാലമായ ആകാശത്തിന് മുകളിൽ വെറുതെ ജയിക്കുന്നതല്ല, 10-40,000 വോട്ടുകൾക്ക് വിജയിച്ച് ഇടത് സ്ഥാനാർത്ഥിക്ക് ആ ഭൂരിപക്ഷത്തിന് അത്രയും പോലും വോട്ടുകൾ നേടാൻ കഴിയാതെ ബി ജെ പിയുടെ വോട്ടുകൾ വെറും നാലക്കത്തിൽ മാത്രം ഒതുങ്ങി എങ്ങോട്ട് പോയി ആധികാരിക. അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ മേളമായിരുന്നു! പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ. ഫ്ലാഷ് ബാക്ക്. മലപ്പുറം കത്തി. നീ കേരളം ഭരിച്ചിടും പിണറായി വിജയനെന്ന സഖാവിന് 100 കോടി അഭിവാദ്യങ്ങൾ. എന്തൊക്കെ ബഹളമായിരുന്നു! നല്ല പ്രചരണം ഈ മണ്ഡലത്തിലാകെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. ജനങ്ങൾ തന്നെ അതിന്റെ പ്രചാരകരായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരക്കര മൂട്. സഖാവ് ജയിക്കിന്റെ വിജയം, ജയിക് സി തോമസിന്റെ വിജയം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ വിജയം നമുക്ക് അനിവാര്യമാണ്. പുതുപ്പള്ളി മണ്ഡലത്തിൽ അത് ജയിക്കും, ജയിക്കും എന്ന് മാത്രമല്ല വൻ ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കാൻ നമ്മളെല്ലാം സജ്ജമാണ്. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. അടുത്ത മത്സരത്തിൽ എടുത്തോളാന്ന് പറയാൻ ഈ വർഷം വരെ മത്സരങ്ങളൊന്നും ഇല്ല. എനിക്ക് ജീവിത സൗകര്യങ്ങൾ, എന്റെ കുട്ടികൾക്ക് പഠിക്കുവാൻ, വരും തലമുറയ്ക്ക് പഠിക്കുവാൻ, അതല്ലെങ്കിൽ അവർക്ക് അസുഖം വരുമ്പോഴുള്ള കാര്യം, നമുക്ക് സഞ്ചരിക്കുവാൻ, ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ ആരാണോ ചെയ്തത് അവർ തന്നെയാണ് വീണ്ടും അവർ ഓപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ഉമ്മൻചാണ്ടിയെ വീണ്ടും വീണ്ടും ഓപ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. അതാണല്ലോ തിരുത്തേണ്ടത്. അണയാൻ പോകുന്ന തീ ആളിക്കത്ത്. ജെയ്സി തോമസ് 20,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കേരള നിയമസഭയിലേക്ക് എത്തും, യാതൊരു സംശയവും വേണ്ട. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. വൈകാരികതയുടെ മറവിൽ രാഷ്ട്രീയ ലാഭം നേടിയെടുക്കാൻ വേണ്ടി കഴിയുമോ എന്ന തിരക്കിലാണവർ. പക്ഷെ ആ തിരക്കുകൾക്ക് ആയുസ് ഉണ്ടാവില്ല. പ്രബുദ്ധതയുള്ള ജനങ്ങളാണ് കേരളത്തിലെയും പ്രത്യേകിച്ച് പുതുപ്പള്ളിയിലെയും. പുതുപ്പള്ളിയിലെ പ്രബുദ്ധതയുള്ള വോട്ടർമാർ രാഷ്ട്രീയ നാടകങ്ങളെ തള്ളിക്കളയും, മറിച്ച് ജീവൽ പ്രശ്നങ്ങളെയും വികസനാനുഭവങ്ങളെയും നയിക്കാൻ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയും ചെയ്യും. ഒരു സംശയവും വേണ്ടത്. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിനീ വീരവാദം വേണോ? നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു, കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുന്നത് പോലെ 40,000-ലധികം ലീഡോടെ, ഭൂരിപക്ഷത്തോടെ കേരള നിയമസഭയിലേക്ക് ചാണ്ടി ഉമ്മൻ കടന്നു പോകും. തോൽവികൾ ഏറ്റുവാങ്ങാൻ ജയിക്കിന്റെ ജീവിതം പിന്നെയും ബാക്കി.